നമ്മൾ ഈ തൃപ്പൂണിത്തുറയിലുണ്ടായ സ്ഫോടന സംഭവം അപ്പോൾ അതിലേക്ക് തന്നെ പോവുകയാണ്. ആദ്യം കരിമരുന്ന് സ്ഫോടനത്തെ തുടർന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ സ്ഫോടനത്തിൻ്റെ സമയത്ത് സമീപത്തുള്ള വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സ്ഫോടനത്തിൻ്റെ തീവ്രതയിൽ വീടിൻ്റെ ചില്ലുകൾ തകരുന്നതും വീട്ടുകാർ പരിഭ്രാന്തരാകുന്നതുമൊക്കെ ഈ ദൃശ്യത്തിൽ വ്യക്തമാണ്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തന്നെ തെക്കും ഭാഗം കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഒന്നാം ദിവസം അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയെന്ന കേസിലാണ് നടപടി വന്നിരിക്കുന്നത്. എസ് രാഗിനിലേക്ക് പോകുന്നു. രാഗിൻ, ഈ നടക്കുന്ന ദൃശ്യങ്ങൾ എന്ന് വെച്ചാൽ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഭൂകമ്പത്തിനൊക്കെ സമാനമായ ദൃശ്യങ്ങളെന്ന് തോന്നിപ്പോകും ഈ ഇപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ. ഒപ്പം തന്നെ ഈ കേസിൽ കസ്റ്റഡിയിലായവർ, അവർ എവിടുന്നാണ് കസ്റ്റഡിയിലായത്? അതായത് രണ്ടുപേരുടെ മരണത്തിനും കോടികളുടെ നഷ്ടത്തിനുമൊക്കെ ഇടയാക്കിയിട്ടുള്ള തൃപ്പൂണിത്തുറ പുതിയകാവ് വെടിക്കെട്ട്, ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വെടിക്കെട്ട് നടക്കുന്ന സമയം തൊട്ട് സമീപത്തുള്ള ഒട്ടനവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് ചൂരക്കാട് താമസിക്കുന്ന NR ദാസ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണിത്. അവിടെ ഈ സ്ഫോടനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വീടിൻ്റെ ചില്ലുകൾ വലിയ തോതിൽ തന്നെ തകരുന്നുണ്ട്. വലിയ പ്രകമ്പനമാണ് ആ മേഖലയിൽ ആകെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഇത് കേട്ട് വീട്ടുകാർ പുറത്തേക്ക് വരുന്നത് കാണാം. വലിയ പരിഭ്രാന്തി ആ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം തുടക്കഘട്ടത്തിൽ ഉണ്ടാകുന്നു. വലിയൊരു ഭീതിയുടെ നടുക്കത്തിൻ്റെ നടുവിലേക്ക് തൃപ്പൂണിത്തുറ ഒന്നാകെ പോയ ഒരു നിമിഷങ്ങളായിരുന്നു അത്. ഒട്ടനവധി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പലരും അവിടെ നിന്ന് വീട് മാറി ഇപ്പോൾ താമസിക്കുകയാണ്. കാരണം അവിടെ ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ വീട്ടിലത്തെ മാത്രം സ്ഥിതിയല്ല, ഇവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അക്കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഒട്ടനവധി വീടുകളിലും സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ സ്ഫോടനം നടന്ന ശേഷം രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഈ വെടിക്കോപ്പുകൾ എത്തിക്കുകയും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസ്, അത് മെയിൻ കേസാണ്. അതോടൊപ്പം തന്നെ ആ രണ്ട് ദിവസമായിട്ടാണ് വെടിക്കെട്ട് നടത്തിയത്. ഒന്ന് തെക്കുംപുറം ചേരുവാരവും മറ്റൊന്ന് വടക്കുംപുറവും. അതിൽ ഈ അനുമതിയില്ലാതെയാണ് ആദ്യത്തെ ദിവസത്തിൽ വെടിക്കെട്ട് നടത്തിയത് എന്ന് വ്യക്തമാവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ തെക്കുംപുറം കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലായിരിക്കുന്നത്. പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ 5 പേർ ആ തെക്കുംപുറവുമായി ബന്ധപ്പെട്ട ഭാരവാഹികളാണെന്നും അവരെ ഒളിവിൽ പോകാൻ സഹായിച്ചവരാണെന്നും വ്യക്തമാകുന്നു. ഇവർ ഈ കേസ് വന്നതോടുകൂടി മൂന്നാറിലേക്കും മറ്റും ഒളിവിൽ പോയി എന്നതാണ് വ്യക്തമാകുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത് തൃപ്പൂണിത്തുറ പോലീസിൻ്റെ. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേസുണ്ട്. അതായത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വെടിക്കോപ്പുകൾ എത്തിച്ച് അനുമതിയില്ലാതെ എത്തിച്ചു, ഒരു സുരക്ഷാ മുന്നൊരുക്കങ്ങളും പാലിച്ചില്ല. ആ കേസിലെ 4 പ്രതികളുടെ പേരുകൾ FIR ലുണ്ട്. അതിൽ 4 പേരും പിടിയിലായിട്ടുള്ള ഒരാൾ ചികിത്സയിലാണ്, കരാറുകാരൻ ആദർശ്. മറ്റു 3 പേരുണ്ട്, അത് സജീഷ് കുമാർ, രാജേഷ്, അതോടൊപ്പം തന്നെ സത്യൻ. അത് ട്രഷററും സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലയിലാണ്. അവരിതുവരെയും പിടിയിലായിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 4 പേർ അറസ്റ്റിലായിരുന്നു. എന്തായാലും ഇതിൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം ഇത്രയധികം വലിയ നാശനഷ്ടവും അതോടൊപ്പം തന്നെ അനുമതി ഇല്ലാതെ ഇക്കാര്യങ്ങളൊക്കെ നഗ്നമായ ലംഘനവും നടന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുമതിയില്ലാതെ നടത്തി വെടിക്കെട്ട് എന്നതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത്. ആ സ്ഫോടനത്തിൻ്റെ ആഘാതം, അതിൻ്റെ തീവ്രതയൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ, നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനിയും കേസിൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. അവരിലേക്ക് എത്രയും വേഗം പോലീസിന് എത്താനും സാധിക്കട്ടെ.